വെൽക്കം ടു ഫീനിക്സ് ആർട്ട് വേൾഡ്. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, എല്ലാവരും സേഫായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഒരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാലിഗ്രഫിയാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ട്, നടുക്കത്തെ അള്ളാഹ് എന്ന് എഴുതിയിരിക്കുന്ന പോർഷനിലൊന്നും പെയിൻ്റ് ഇല്ല. സോ അങ്ങനെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിലുള്ള കാലിഗ്രഫിയാണിത്. നമ്മളെപ്പോഴും കാലിഗ്രഫി ചെയ്യുമ്പോൾ എപ്പോഴും കാലിഗ്രഫി ആ എഴുത്ത് തന്നെയാണ് ബ്രഷ് വെച്ച് പെയിൻ്റ് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ നേരെ തിരിച്ച് ബാക്ക്ഗ്രൗണ്ടാണ് പെയിൻ്റ് ചെയ്യുന്നത്. ഫീനിക്സ് ആർട്ട് വേൾഡിൻ്റെ ഇതിന് മുമ്പത്തെ വീഡിയോസ് എല്ലാം അറബിക് ലെറ്റേഴ്സിൻ്റെ കാലിഗ്രഫിയാണ്. സോ അതൊക്കെ കണ്ടിട്ടുള്ളവരാണ്, അതൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഈ ട്യൂട്ടോറിയൽ കണ്ട് നിങ്ങൾക്ക് ഇതേപോലെ കാലിഗ്രഫി ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. സോ ഈ കാലിഗ്രഫി ചെയ്യുന്നതിനായി യൂസ് ചെയ്യുന്ന പേപ്പർ ബ്രിസ്റ്റലിൻ്റെ അൾട്രാ സ്മൂത്ത് പേപ്പറാണ്. 250 GSM സൈസിലുള്ള പേപ്പറാണ്. സോ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നേരത്തെ കണ്ടതുപോലത്തെ ഓരോ സ്ക്വയേഴ്സ് ഉണ്ട്. അത് വർക്കാനായി ഞാൻ ഒരു നോട്ട്ബുക്കാണ് യൂസ് ചെയ്യുന്നത്. നോട്ട്ബുക്ക് ഉപയോഗിച്ച് വരക്കുമ്പോൾ നമുക്ക് കറക്റ്റ് 90 ഡിഗ്രിയിൽ വരക്കാൻ പറ്റും. രണ്ട് സ്ക്വയർ വരച്ചിട്ടുണ്ട്, ഒന്ന് സ്ലൈറ്റ്ലി ഒന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടാണ് വരച്ചിരിക്കുന്നത്. എന്നിട്ട് ഇതിനുശേഷം ഈ സ്ക്വയറിൻ്റെ നടുക്കായിട്ട് ഗൈഡ് ലൈൻസ് ഒക്കെ വരച്ചിട്ട് അള്ളാഹ് എന്ന് എഴുതുന്നുണ്ട്. അപ്പോൾ നേരത്തെ ട്യൂട്ടോറിയൽ കണ്ടവരാണെങ്കിൽ ഇത് എഴുതാൻ വേണ്ടി നല്ല എളുപ്പമായിരിക്കും. മാസ്കിംഗ് ഫ്ലൂയിഡ് ഉപയോഗിച്ചിട്ടാണ് ഈ കാലിഗ്രഫി ചെയ്യുന്നത്. നേരത്തെ ട്യൂട്ടോറിയലിൽ കാണിച്ചതുപോലെ കലം പെൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ഇങ്കിന് പകരം മാസ്കിംഗ് ഫ്ലൂയിഡ് ഉപയോഗിക്കുന്നു എന്നേ ഉള്ളൂ, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. അവിടെ ട്യൂട്ടോറിയൽ ഇങ്ക് ആയിരുന്നു, മറ്റേ ട്യൂട്ടോറിയലെല്ലാം ഇവിടെ മാസ്കിംഗ് ഫ്ലൂയിഡ് ഉപയോഗിക്കുന്നു, അത്രയുള്ള വ്യത്യാസം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കലം പെൻ ഇല്ല എന്നുണ്ടെങ്കിൽ പകരം ബ്രഷ് യൂസ് ചെയ്തും ചെയ്യാം. ഈ പെൻസിൽ വെച്ച് വരക്കുമ്പോൾ കറക്റ്റ് ഔട്ട്ലൈൻ പോലെ വരച്ചിട്ട് അതിനകത്ത് ബ്രഷ് വെച്ച് മാസ്കിംഗ് ഫ്ലൂയിഡ് ഫില്ല് ചെയ്താലും മതി, അങ്ങനെയും ചെയ്യാം. അറബിക് ലെറ്റേഴ്സ് കാലിഗ്രഫിയുടെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. സോ ഈ പോർഷനൊക്കെ എഴുതുമ്പോൾ ഈ പെന്നിൻ്റെ ബാക്ക് സൈഡ് ഉപയോഗിച്ച് ഫൈൻ ആ ഒരു ടിപ്പിൻ്റെ ആ ഒരു പോർഷൻ ഉപയോഗിച്ചിട്ടാണ് എഴുതുന്നത്. പിന്നെ ഞാൻ ചെയ്തത് ഈ രണ്ട് സ്ക്വയർ വരച്ചപ്പോൾ ഉള്ളിൽ കുറേ ലൈൻസ് വരുന്നുണ്ട്, പുറത്ത് കുറേ ലൈൻസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ മാസ്കിംഗ് ഫ്ലൂയിഡ് ഉപയോഗിച്ച് ഉള്ളിലെ ലൈൻസിനെല്ലാം വരച്ച് കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ലൈനായിട്ട് തന്നെ വരച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പുറത്തുള്ള സ്ക്വയറിൻ്റെ ലൈൻസൊക്കെ നമുക്ക് കാണാൻ പറ്റില്ലേ, ആ ലൈൻസിൻ്റെ അവിടെയൊക്കെ ടേപ്പ് യൂസ് ചെയ്ത് സ്റ്റിക്ക് ചെയ്യുന്നുണ്ട്. അതാകുമ്പോൾ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് ആവാതിരിക്കാനും നല്ലൊരു ബോർഡർ കിട്ടാനും വേണ്ടി ടേപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. സാധാ ടേപ്പാണ് യൂസ് ചെയ്യുന്നത്, പകരം മാസ്കിംഗ് ടേപ്പ് ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പ്രഷ്യൻ ബ്ലൂ, ക്രിംസൺ ലേക്ക്, ഐവറി ബ്ലാക്ക്, ഈ മൂന്ന് കളേഴ്സും യൂസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ചെയ്യുന്നത്. ഈ പെയിൻറ്റിങ്സിൻ്റെ എല്ലാം ബാക്ക്ഗ്രൗണ്ട് ചെയ്യാൻ വേണ്ടി മിക്കപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നത് വെറ്റ് ഓൺ വെറ്റ് ടെക്നിക്കാണ്. അതായത് ആദ്യം ഒരു ലെയർ വെള്ളം പെയിൻറ്റ് ചെയ്തു, അതിൻ്റെ മുകളിലാണ് ഈ പെയിൻറ് ചെയ്യുന്നത്. അതാകുമ്പോൾ നല്ലോണം സ്പ്രെഡായി പോകും പെയിൻറ്. സോ ഫസ്റ്റത്തെ ലെയർ ഇപ്പോൾ നമ്പർ 24 റൗണ്ട് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തത്. അതിന് ശേഷം ഇത് ഡ്രൈ ആയതിന് ശേഷമാണ് രണ്ടാമത്തെ ലെയർ പെയിൻറ് ചെയ്യുന്നത്. ആദ്യത്തെ ലെയർ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് ലൈറ്റ് കളറായിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ രണ്ടാമത്തെ ലെയർ കൂടി ചെയ്യുമ്പോൾ നല്ല ഇൻറ്റൻസിറ്റി ഉള്ള കളർ ഉണ്ടാവും. ഈ പെയിൻറ്റിങ്ങിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ സാധനങ്ങൾ ഓടുന്നത് കാണാം, അത് ഉറുമ്പാണ്, വേറെ ഒന്നുമല്ല. പെയിൻറ് ചെയ്യുമ്പോൾ ഉറുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്, അപ്പോൾ അതിനെ തട്ടി മാറ്റാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ അതിനെ അവിടെ തന്നെ ലീവ് ചെയ്തു. ദെൻ നമ്പർ 6 റൗണ്ട് ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ വൈറ്റ് സ്റ്റാർ എല്ലാം പെയിൻറ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പെയിൻറ്റിൽ അധികം വെള്ളം ചേർക്കാതിരിക്കുക, അപ്പോൾ ആ വൈറ്റ് കറക്റ്റായിട്ട് തന്നെ കിട്ടും, അല്ലെങ്കിൽ ചിലപ്പോൾ ഫെയ്ഡായിപ്പോവും. ഇതിനുശേഷം മാസ്കിംഗ് ടേപ്പും മാസ്കിംഗ് ഫ്ലൂയിഡും എല്ലാം അഴിക്കുന്നുണ്ട്. ഈ പെയിൻറ്റിങ്ങിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നല്ലോണം ഡ്രൈ ആവാതെ ഒരിക്കലും മാസ്കിംഗ് ടേപ്പോ മാസ്കിംഗ് ഫ്ലൂയിഡോ അഴിക്കരുത്. ഒരു ഹെയർ ഡ്രയർ ഉപയോഗിച്ച് ഒന്ന് ബ്ലോ ചെയ്യാനാണെങ്കിൽ ഇതിലെ വാട്ടർ കണ്ടൻറ്റ് ഫുള്ള് പോയിന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. അപ്പോൾ ഈ മാസ്കിംഗ് ടേപ്പ് അഴിക്കുമ്പോൾ പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. മാസ്കിംഗ് ഫ്ലൂയിഡ് അഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അത് വലിച്ച് വേണം അഴിക്കാൻ, അല്ലാതെ ടീർ ചെയ്യുന്നതുപോലെ ചെയ്യരുത്. ഇതിനുശേഷം ഒരു ഫിനിഷിംഗ് ടച്ചിനായി ഞാൻ ഗ്രേ സിൽക്ക് പെൻ യൂസ് ചെയ്തിട്ടൊരു ഔട്ട്ലൈൻ വരക്കുന്നുണ്ട്. ഈ അള്ളാഹ് എന്ന് എഴുതിയതിൻ്റെ ബോർഡറിൽ ഫുള്ള് ഈ സിൽക്ക് പെൻ ഉപയോഗിച്ച് ഒരു ഔട്ട്ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം ഒരു ചെറിയ തിക്നെസ്സിൽ, ഒരു 2 mm തിക്നെസ്സിൽ അങ്ങനെ ബോർഡർ വരക്കുന്നുണ്ട്. സോ അതിനൊരു ഫിനിഷിംഗ് ടച്ച് കിട്ടാൻ വേണ്ടിയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫീനിക്സ് ആർട്ട് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ പറയാനുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകൾ പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.